രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊങ്കലാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് പൊങ്കൽ കഴിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. വളരെ നല്ലതാണ്. രാഷ്ട്രീയം ഇത് സാമ്പാറും ഇഡ്ഡലി 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 പ്രിയനാണല്ലോ. ഇഡ്ഡലിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അല്ലേ, പോപ്പോയ് പറയുന്നത് ഇഡ്ഡലിയാണ് എൻ്റെ ആരോഗ്യം. അതിനാ ഞങ്ങളിതെല്ലാം കഴിച്ചിട്ട് വരാം. രാമേശ്വരം അമ്പലം നമ്മളിപ്പോൾ നേരെ ധനുഷ്കോടിക്കാണ് പോണത്. രാവിലെ നല്ല ബ്ലോക്ക് അവിടെ. ഇന്ന് ഞായറാഴ്ച ഉണ്ടോ? നമ്മൾ വന്നേക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. നല്ല ബ്ലോക്ക് ഉണ്ട്. ഡ്രൈവിംഗ് കൺസൾട്ടാണ്. ഇത് അതിന് ഇതിൽ രക്ത കുത്തിക്കെട്ടിട്ടുണ്ടോ? നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടല്ലേ. പോകാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു അറ്റത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഇന്ത്യയുടെ ഒരു അറ്റം, ഒരറ്റത്തു നിന്ന് ഒരറ്റത്തിലേക്ക്. എൻ്റെ ഹിസ്റ്ററി പറയാനാണെങ്കിൽ ഒരു കഥന കഥ തന്നെയാണെന്ന് ഇനി പറയാം. സങ്കടമാകുന്ന ഒരു കഥ തന്നെ. വഴി ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി അങ്ങ് ഓടിച്ചിട്ട് എത്തുന്നില്ല. അത് നീണ്ടു നിവർന്നു കിടക്കുക. വണ്ടി വഴി നമ്മളെങ്ങ് കഴിക്കാം. അല്ലെങ്കിൽ തോപ്പിക്കുന്ന പറഞ്ഞുള്ള രീതിയിലാണ് വഴി കിടക്കുന്നത്. റൈറ്റ് വഴിയാണ് ഇന്നലെയൊക്കെ വന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ പട്ടിയും ആടും പശുവൊക്കെ കയറി നടക്കണ കൂട്ട്, ഇത് കുതിരകൾ, ഇതൊക്കെ ആളുകളുള്ളതാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ എണ്ണത്തിനെ കണ്ടു ഇപ്പം അതിലിതിലൊക്കെ പോകുന്നത്. ധനുഷ്കോടിക്ക് നമുക്ക് രാമേശ്വരത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 19 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടാവും. ഞാനൊരു കാഴ്ചക്കാരൻ നിലയിലുള്ള ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും പുതിയതായി കാണുന്ന കാഴ്ചകളുടെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഹിസ്റ്ററി ഉണ്ടാവില്ല എന്നല്ല, അതായിരിക്കും എൻ്റെ പ്രതീക്ഷിക്കാവുള്ളൂ. കൂടുതൽ ഇതിൻ്റെ ഹിസ്റ്ററിക്കൽ കാര്യങ്ങളുടെ അറിയാനായിട്ട് രാശിയുടെ ചാനലിൽ ചെക്കൗട്ട് ചെയ്യാം. രാശിയുടെ ചാനലിൽ ലിങ്ക് ചെയ്യാൻ കൊടുക്കാം. നല്ല കാറ്റാണോ? നല്ല കാറ്റെന്ന് വെച്ചാൽ രണ്ട് കടലുകൾ യോജിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് അങ്ങ് വെച്ച് എല്ലാ നേരത്തും അറിയാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത് നമുക്ക്. വെള്ളി വീഴുന്നുണ്ടല്ലേ, ഈ വെള്ളി വീഴ്ചയാണ് പ്രശ്നം. ഇവിടേക്ക് കാണുന്ന കൂട്ട് വലിയ ആഴം തോന്നുന്നില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു കൊക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ ഞാൻ എന്തെങ്കിലും തിക്കയുടെ മേളാണോ കയറി ഇരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ തന്നെ പോകുന്ന പോക്കാണ് കേട്ടോ. മൊത്തം പൊടിയ വണ്ടി വാഷ് ചെയ്തിട്ടൊക്കെ വന്നതാണ്. അമ്മാതിരി പൊടിയും കാര്യങ്ങളാണ് ഈ കോലയെ. അതേപോലെ ഇവിടെ പിന്നെ ഈ കാണുന്ന ഈ സോപ്പട്ടി പോലത്തെ കുട്ടി 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 ബസ്സുകൾ, ഈ ഒരു ടെമ്പോ ട്രാവലർ അങ്ങനെയൊക്കെ പറയുന്നത്. നല്ല ബസ്സുകൾ കുറേ സർവീസ് നടത്തുന്നുണ്ട് ഇങ്ങോട്ട്. Thank you.
നോർത്ത് ഇന്ത്യൻസ് എന്ന് കുറേ ആൾക്കാർ വന്നിട്ട് വിശ്വാസ പ്രകാരം അമ്പലങ്ങളിലും കാര്യങ്ങളും എല്ലായിടത്തും കയറുന്നുണ്ട്. അമ്പലങ്ങളുടെ കാര്യത്തിൽ വിശ്വാസ പ്രകാരമാണ്, എനിക്ക് അതിനെ കുറിച്ച് തോന്നണ്ട. നമ്മൾ സ്ഥലങ്ങൾ പുതിയ സ്ഥലങ്ങൾ ഇതൊക്കെ കാണാൻ കേട്ടല്ലേ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നിറയെ ആൾക്കാരുണ്ട് ഇവിടെ. അവിടെ ഒരു പൂജയും കാര്യങ്ങളും എന്താണൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞുകൂടാതെ എന്തോ ഒരു കാര്യം കാണിക്കുന്നുണ്ട് ഇവിടെ. എന്തോ കാണുന്നുണ്ട് കേട്ടോ. चाय पिए के तू कैसे दे दे ऐसे नौ पास कर क्या रहा है. हां एक कर क्या रहा है नहीं लेबर क्या कर रहा है आने நீங்க என்ன பண்ணிட்டு இருக்கீங்க? காசி எட்டிக்க மாட்டாங்க. வரவங்க ஒன்று ரெண்டு போடுவாங்க. ஆஹா எங்கேயா? உங்களை மாதிரி யாரும் வந்து 10 ரூபா 20 ரூபா போடுவாங்க. அது போல இதில் அருமையா டூ பைசா ഇത് ഇവിടെ വന്നിട്ടേ അവരിങ്ങനെ ഇത് കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആൾക്കാർ വിശ്വാസ പ്രകാരം പൈസയൊക്കെ സമർപ്പിക്കും, കോയിൻസൊക്കെ സമർപ്പിക്കും. അപ്പം അത് ഇവരെ പോലുള്ളവർ ഇങ്ങനെ കളക്ട് ചെയ്തെടുക്കുന്നതാണ് കാണുന്നത്. ഈ കണ്ടോ, ഈ കാണുന്നത് അങ്ങനെ കളക്ട് ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മുടെ മറ്റേ ഏതൊരു വിശ്വാസത്തെയും ചൂഷണം ചെയ്തും കൊണ്ട് പല ഫ്രോഡ് തരങ്ങളും പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം അവരുടെ കുത്തകയാണെന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ വെട്ടി തുറന്ന് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കൂടുതൽ ഇതിൽ ട്രാപ്പ് ആവുന്നത് നോർത്ത് ഇന്ത്യൻസാണ്. അവരാണ് വേഗം ഭയങ്കര ഭക്തി കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും ഭയങ്കരമായിട്ട് അഡിക്ഷനായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഇതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ശരിയല്ലെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ അത് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ ധനുഷ്കോടിക്ക് ഉള്ള നേരെ സ്ട്രൈറ്റ് വഴിയാണ് ധനുഷ്കോടിക്ക്. പോരുന്ന വഴി രണ്ട് സൈഡും കടലാണല്ലോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ ആ അവിടെ നിന്ന് മീനെ പിടിച്ചിട്ട് വള്ളത്തിൽ മീനെ പിടിച്ചിട്ട് വന്നത് കിട്ടേക്കുന്ന മീനുകളാണിത്. ഇത് നമ്മുടെ വറ്റയുണ്ട്, ചെറിയ വറ്റ കിട്ടിയത്, വറ്റയും കൂരി. എന്റെ വണ്ടിയുടെ പേരെന്നെ ATV റൈഡ്. അപ്പോഴാണ് എന്താ വണ്ടിയുടെ പേര്? ബീച്ച് ബൈക്ക്. നമ്മൾ ഈ കാണുന്ന വണ്ടിയില്ലേ, അതൊന്ന് ട്രൈ ചെയ്യാട്ടോ. അല്ല അവിടെ കൊടുക്ക, അവിടെ ഓരോരുത്തരും ഓരോരുത്തർ എടുക്ക. ഓരോരുത്തർ ആ ഒരു വണ്ടി ഉള്ളു, ഒരു വണ്ടിയേ ഉള്ളൂ. ക്യൂയിലാണ് നമ്മൾ. ഇങ്ങനെ ഈ റൗണ്ട്, ഈ ടയറുകൾ വെച്ചേക്കുന്ന കൂട്ട് ഈ റൗണ്ട് ബീച്ച് ബൈക്ക് എന്നാണ് പറയുന്നത്. ഇതിനെന്താ പേരുണ്ട്? ATV എന്നും പറഞ്ഞുകൊണ്ട് ഞാനെന്ത് ഇതിനെ
നല്ല അടിപൊളിയാണ്. കുറെ നേരം കൂടെ പഠിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാ. തെന്നി പോകട്ടെ, അത് നോക്കണ്ട, നാലുണ്ട്, പക്ഷെ പ്രശ്നമൊന്നുമില്ല. അതായത് രാശട്ടം പോകാൻ പോകുന്നു. സംഭവം സാറ് നല്ല അടിപൊളിയായിരുന്നു. രാശട്ട നല്ല അടിപൊളിയല്ലായിരുന്നു. ബീച്ചിൽ കൂടി നമ്മളിങ്ങനെ ആ ഇതിനൊക്കെ ബൈക്ക് ഓടിക്കും പോലെ തന്നെ പോകാമല്ലോ. പക്ഷെ ആ സ്പ്ലിറ്റ്സ് ഇങ്ങനെ തെന്നി തെന്നി മണലിൽ കൂടി ഓടിക്കാൻ പോകില്ല. അത് നമ്മുടെ ഫുൾ കൺട്രോളിൽ നടന്നത്. മറിയില്ല, മറിയില്ല, നല്ല പേടി ഉണ്ടാവും, പക്ഷെ മറിയപ്പൊന്നുമില്ല. ആ മണലല്ലേ, അതെ അതെ അതെ. അപ്പൊ ഇനി നേരെ ധനുഷ്കോടി. നമ്മൾ ഈ നേരെ കൊറേ നേരം ഈ ധനുഷ്കോടി ധനുഷ്കോടി ഇത് പോണ വഴിക്ക് പല കാര്യങ്ങളും കാണുന്നുണ്ടല്ല. പുതിയതായി കാണുമ്പോൾ ഓരോ കാഴ്ച കാണുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻ്റും ഒക്കെ ഉണ്ടാവും. മീൻ ഉണക്ക മീനുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു നിറച്ച് എന്ത് ചാളയാണോ എന്നിട്ട് നമുക്ക് നോക്കാം. ഫോണ വഴിക്ക് കാര്യം കാണാം, പക്ഷേ ഇതെങ്ങാനും മിസ്സായാലോ, മറന്നുപോയാലോ. ഇതെല്ലാം ഉണക്ക മീനുകളാണ്, നമ്മുടെ ആ നമ്മുടെ ചാളയാണ് കേട്ടോ. അത് ചാള ഉണക്കാനിട്ടേക്കുന്നതാണ് ഇത്. ഇതെല്ലാം ചാളയുണ്ട്. ഇതൊക്കെ ഈ തോടി എന്നൊക്കെ പറയും, നമ്മുടെ നല്ല തോടി എന്നു പറയുന്നത് കുറേ മുള്ളുള്ളൊരു മീനാണ് ആ മീൻ. ഇത് മറ്റേ കുട്ടൻ എന്നൊക്കെ പറയുന്ന മീനാണെന്ന് തോന്നുന്നു. അങ്ങനെ വലിയ വലിയ എന്തൊക്കെ മീനുകളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ മീനുകളുണ്ട്. പോകാൻ നേരത്ത് വെറൈറ്റി ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ മേടിച്ചിട്ട് പോവാം. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനമാണല്ലോ. ഏ കോലുവ, അങ്ങനെ കുറേ മീനുകളുണ്ട് കേട്ടോ ഇവിടെ. ശ്രാഗിൻ്റെ ആണോ, തെരണ്ടിൻ്റെ ആണോ കുറേ പീസുകൾ. അങ്ങനെ ഇഷ്ടംപോലെ ഉണക്കമീനുകളുണ്ട്. ഉണക്കമീൻ ഇഷ്ടമുള്ളതാണ്. നമുക്ക് നോക്കാം അണ്ണാ, ഇതൊക്കെ വില എവളോ വില? ഇത് ചാള തന്നെ, ഇത് ചാള 100 രൂപ ഒരു കിലോ. കിലോ 100 രൂപ. ഇതൊക്കെ ബീച്ച് സൈഡാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണക്കമീൻ്റെ വ്യാപാരങ്ങൾ ഉണ്ട്. ആ ഇവിടെയൊക്കെ അധികം ഉണക്കമീനുകളാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ ധനുഷ്കോടിയിലെത്തി. ഇന്നലെ രാത്രിയാണ് നമ്മൾ ഇന്നലെ വന്നത്. അതുകൊണ്ട് ഇന്നലെ വന്ന വഴിയോ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. ഏതാണ്ട് ഒരു 12 മണിയോടെയാണ് നമ്മൾ രാമേശ്വരത്ത് റൂം കിട്ടിയത്. നല്ല ഡീസൻറ്റ് റൂമാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം മാനേജ് ചെയ്ത് വന്ന റൂമാണ്. പിന്നെ അത്ര രാത്രിയായിരുന്നല്ലേ. 1800 രൂപ രണ്ട് ദിവസത്തേക്ക്, അതായത് 800 വെച്ചിട്ട്. 1000 പറഞ്ഞാൽ എനിക്ക് രണ്ട് ദിവസത്തേക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 1600 നിന്നു. അപ്പോൾ ഇവിടെ നിന്ന് ധനുഷ്കോടി വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തവിടുന്ന് നിന്ന് ധനുഷ്കോടി വരെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അടുത്ത വീഡിയോയും ധനുഷ്കോടിയിലെ അടിപൊളി കിടലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ.